ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. എന്താണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നും അതിൽ സ്വിച്ചസിൻ്റെ പ്രാധാന്യം എന്താണെന്നും കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടു. ഇന്ന് നാം പറയാൻ പോകുന്നത് സ്വിച്ചസിൻ്റെ രണ്ട് തരത്തിലെ കണക്ഷൻ. ഞാൻ ലാസ്റ്റിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, സീരീസായിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ ബൂളിയൻ ആൾജിബ്രയിലെ എങ്ങനെയാണ് ഡിജിറ്റ്സുകൾ വരിക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ സ്വിച്ചസ് ഇൻ സീരീസ്, സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കണക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഒരു എന്താണ് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും, അതാണ് സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിഗർ വരച്ച് കാണിക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ പോകുന്ന ഡയറക്ഷൻ, അതായത് ഇതൊരു പോയിൻ്റർ, ഇത് സ്വിച്ച് ആണല്ലോ, ഇങ്ങനെ വന്നാൽ സ്വിച്ച് ആണ്. അപ്പോൾ ഇതിന് പി എന്ന് കൊടുക്കാം, ഇതിൻ്റെ അടുത്ത സ്വിച്ച് വന്നുകൊണ്ട് ഇതിന് ക്യൂ എന്ന് കൊടുക്കാം. ഇവിടെ എൽ, ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമുക്കറിയാം, നോക്കൂ, പി എന്നതും ക്യൂ എന്നതും രണ്ട് സ്വിച്ചസ് ആണ്, അതിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്, ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ആൾജിബ്രിക് കണ്ടീഷൻസ് വരിക, അതായത് ബൂളിയൻ ആൾജിബ്രയിലെ ഫങ്ഷൻസ് എങ്ങനെയാണ് വരിക എന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ പി വേണമെങ്കിൽ ഫാൾസ് ആവാം, അതായത് പി എന്നുള്ളത് സീറോ ഓപ്പൺ ആയിരിക്കാം, ക്യൂവും ഓപ്പൺ ആവാം. പി ഓപ്പൺ ആവാം, ക്യൂ ക്ലോസ്ഡ് ആവാം. പി ക്ലോസ്ഡ് ആവാം, ക്യൂ ഓപ്പൺ ആവാം, രണ്ടും ക്ലോസ്ഡ് ആവാം. ആ നാല് കണ്ടീഷൻ ഇതിൽ വരും. നിങ്ങൾക്ക് ചിന്തിച്ചാൽ പറയാവുന്ന അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ, അപ്പോൾ നമ്മൾ ബൂളിയൻ ആൾജിബ്രയിൽ ഈ കണ്ടീഷൻസ് എഴുതുമ്പോൾ പിയും ക്യൂവിനെയും സ്വിച്ചസിൽ അപ്പുറത്തേക്ക് ഇൻപുട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഡിജിറ്റ്സ്, ഇൻപുട്ട് ഡിജിറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഡിജിറ്റ് എന്താണ് എന്ന് നോക്കൂ. ഇൻപുട്ട് പി, ഇൻപുട്ട് പി എന്ന് കൊടുക്കാം. ഇൻപുട്ട് പി, ഇൻപുട്ട് രണ്ട് വാല്യൂ കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എല്ലാണ്, അതെന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇൻപുട്ടിൻ്റെ വാല്യൂ സീറോ കൊടുക്കാം, അതായത് സീറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ആണ്. ഇതിപ്പോൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കിടക്കുന്ന പോലുള്ള ഒരവസ്ഥയിലാണ് പി, ക്യൂവും ഓപ്പൺ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ ലൈറ്റ് ഉണ്ടാവില്ല, ലൈറ്റ് ഓഫ് കണ്ടീഷനിലായിരിക്കും, അതുകൊണ്ട് തന്നെ അത് എല്ലും സീറോ ആയിരിക്കും. അതല്ല, പി ക്ലോസ്ഡ് ആണ്, ക്യു ഓപ്പൺ ആണ്, അപ്പോഴും എന്തുണ്ടാവില്ല, സപ്ലൈ ഉണ്ട്. നമുക്കറിയാം, ഒന്ന് ഓപ്പൺ മറ്റേ ക്ലോസ്ഡ് ആകുമ്പോൾ എന്തായാലും വർക്കിംഗ് ഉണ്ടാവില്ല, കാരണം എല്ലാതും ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ വർക്കിംഗ് നടക്കുള്ളൂ ഈ ഒരു സീരീസ് കണ്ടീഷനിൽ. അപ്പോൾ അവിടെ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇനി അടുത്തൊരു വരുന്നത് ഫസ്റ്റത്തത് ക്ലോസ്ഡും, സോറി ഫസ്റ്റത്തത് ഓപ്പണും സെക്കൻഡ് ക്ലോസ്ഡും ഉള്ളൊരു കണ്ടീഷൻ, അപ്പോഴെന്താ ഉണ്ടാവുക, ലൈറ്റ് ഉണ്ടാവില്ല, അത് സീറോ ആയിരിക്കും. പിന്നെ രണ്ടും ക്ലോസ്ഡ് ആവുന്നൊരു കണ്ടീഷൻ, അതായത് ഞാൻ അവിടെ മുകളിൽ എഴുതുന്നുണ്ട് വൺ വൺ, അതിനെന്തായിരിക്കും, ലൈറ്റ് ഓൺ കണ്ടീഷനിലായിരിക്കും, അതിൻ്റെ വൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ബൂളിയൻ ആൾജിബ്രയിലെ എന്താണ് കണ്ടീഷൻസ് പോലെ എഴുതി, സീറോ സീറോ സീറോ, വൺ സീറോ സീറോ, സീറോ വൺ സീറോ, വൺ വൺ വൺ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ട മനസ്സിലാവും, ഏതോ ഒരു നിങ്ങൾ മുന്നേ പഠിച്ച ഏതോ ഒന്നുമായിട്ട് ഇതിലൊരു ഒരു സാമ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. അതായത് രണ്ട് ഡിജിറ്റ്സ് വരുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഔട്ട്പുട്ട് മൂന്നും സീറോയും ഒന്നും വണ്ണും വരുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്, പി ആൻഡ് ക്യൂ ആണ്, അത് പി കഞ്ചങ്ഷൻ ക്യൂ, അതാണ് ഈ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ. അറിയുന്നവർക്കും പഠിച്ചവർക്കും അറിയുന്നുണ്ടായിരിക്കും ആ ഒരു ഫോർമാറ്റിലാണ്. നമ്മളിവിടെ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ സീരീസ് കണക്ഷന് എഴുതുമ്പോൾ അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവം എന്താണ് കിട്ടുന്നത്, പി ആൻഡ് ക്യൂ എന്നാണ്. അപ്പോൾ നിങ്ങളത് അവിടെ മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ സീരീസ് കണ്ടീഷൻ്റെ ഇൻപുട്ട് പറയുക, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ പി ഡോട്ട് ക്യൂ എന്നാണ്. ഇത് ഇത്ര മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നതുകൊണ്ട് ഇത് ഡിലീറ്റ് കളയുകയാണ്, എഴുതാം. പി ഡോട്ട് ക്യൂ എന്നാണ് സീരീസ് കണക്ഷനെ കാണിക്കുക. പി ഡോട്ട് ക്യൂവിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടി, പി ആൻഡ് ക്യൂ എന്ന്
കിട്ടിയിൽ നിന്ന് മനസ്സിലാവണം. നമ്മളത് ഒരു ചെയ്തത് വഴി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണിത്. പി ഡോട്ട് ക്യൂ എന്ന് പറയുന്നത് പി ആൻഡ് ക്യൂ ആണെന്ന് കിട്ടി. അത് സീരീസ് കണക്ഷൻ പി ഡോട്ട് ക്യൂ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 0001 ആണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പാരലൽ കണക്ഷൻ നോക്കാം. സ്വിച്ചസ് ഇൻ പാരലൽ, പാരലായിട്ട് സ്വിച്ചസ് വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? പാരലൽ കണക്ഷൻ നമുക്കറിയാം പാരലൽ ഡയറക്ഷനാണ് വരിക. ഇതാണ് പാരലൽ കണക്ഷൻ കാണിക്കുന്നത്. ബി എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. ഒരു മുന്നത്തെ ഫിഗറിൽ ബാറ്ററി കാണിച്ചില്ല, കാരണം അത് പാരലൽ കണക്ഷൻ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. അതുകൊണ്ടാണ് അവിടെ ബാറ്ററിൻ്റെ ചിത്രം വരയ്ക്കുന്നത്, കാരണം അത് സീരീസ് ആയിട്ട് തന്നെയാണ് വരിക. ഇതൊരു പാരലൽ കണക്ഷൻ ആയതുകൊണ്ടാണ് വരച്ചത്. ബി എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. പിന്നെ സ്വിച്ചസ് പാരലൽ ആയിട്ടാണ് കാണിച്ചിരുന്നത്, ഒന്നിന് പാരലൽ ആയിട്ട് അടുത്തത് ഇവിടെയും ഇവിടെയും. ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടെ താഴ്ത്തിയായിട്ട് ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരും. ഇങ്ങനെ കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് വരിക എന്നുള്ളത്? പിയും ക്യൂവും എല്ലും എങ്ങനെയൊക്കെ വരുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ രണ്ടും സീറോ ആവണ കണ്ടീഷൻ എല്ലാം എന്തായാലും സീറോ തന്നെയാണ് വരിക. നമുക്കറിയാം പിയും സീറോ ആണ്, ക്യൂ സീറോ ആണെങ്കിൽ ഓൾറെഡി സീറോ തന്നെയാണ്. അത് നമുക്ക് എഴുതാം 0 0 0. അതല്ല, ആദ്യത്തെ സീറോ പി സീറോയും മറ്റത് വണ്ണും ആണെങ്കിൽ, അതായത് പി സീറോ ആണ് ഇത് വണ്ണാണ്. നമുക്കറിയാം ബാറ്ററി ഇവിടെയാണ് ഘടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പി സീറോ ആണെങ്കിലും ക്യൂ ക്ലോസ്ഡ് ആണെങ്കിൽ കറണ്ട് ഇങ്ങനെ 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 പോയിട്ട് ഇങ്ങനെ വർക്കാവും. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട്? വണ്ണാണ് കിട്ടുക. ഇനി അടുത്തത് പി വണ്ണും ഇത് സീറോ ആണ് വിചാരിക്കുക. അപ്പോൾ നോക്കൂ പി ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പണാണ്, ക്യൂ ഓപ്പണാണ്. അപ്പോഴും ബാറ്ററി ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ പോയിട്ട് ലൈറ്റ് എംപ്റ്റി ചെയ്യും. അവ ഇവിടെ ഔട്ട്പുട്ട് വണ്ണ വരിക. മറ്റത് രണ്ടും വണ്ണാവുമ്പോൾ എന്തായാലും വണ്ണ, അതിൻ്റെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, എന്തായാലും വണ്ണ വരിക. സോറി, വണ്ണെന്ന് പറഞ്ഞിട്ട് സീറോ ആണ് വരിക, വണ്ണാണ് വരിക. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിലൊരു കണ്ടീഷനിൽ മാത്രമേ സീറോ, രണ്ടും ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ലൈറ്റ് ഇല്ലാണ്ടിക്കുള്ളൂ, ബാക്കി എല്ലാ കണ്ടീഷനിലും ലൈറ്റ് ഉണ്ടാവും. കാരണം ബാറ്ററി എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്ന ഡയറക്ഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഓപ്പൺ ആണെങ്കിലും മറ്റത് ക്ലോസ് ആയാൽ അവിടെ ലൈറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബാക്കിയെല്ലാ കണ്ടീഷനും ട്രൂ ആയിരിക്കും. അപ്പോൾ 0 1 1 1 എന്നാണ് വരിക. നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പഠിച്ചവർക്കറിയാം അത് പി ഓർ ക്യൂ ആണ്, പി ഡിസ്റ്റൻഷൻ ക്യൂ ആണ്, പി ഓർ ക്യൂ. അപ്പോൾ പാരലൽ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പി പ്ലസ് ക്യൂ ആണ്. അപ്പോൾ പാരലൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ആണ്. അപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് പ്ലസ് ക്യൂ, ഒന്ന് ഡോട്ട് എന്നുള്ളത് കാണിക്കുക. അപ്പോൾ സീരീസ് കണക്ഷൻ പി ഡോട്ട് ക്യൂ ആണെങ്കിൽ മറ്റത് പി അഡീഷൻ ക്യൂ, പി പ്ലസ് ക്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഇത് എഴുതാൻ കഴിയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി പാരലലായിട്ടും രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് വരാം, അതായത് സീരീസായിട്ടും പാരലായിട്ടും വരുന്ന കണ്ടീഷൻ. ഒരു ഒന്നിൽ ഒരു സീരീസ് ആയിട്ട് പിയും ക്യൂവും വരിക, പിന്നെ ആറ് വേണമെങ്കിൽ പാരലായിട്ട് വരിക, അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് വരാം. പിന്നെ ഒരു ഗേറ്റ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, സർക്യൂട്ട്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ആ ഒന്നും ഒരു ഒരു ടോപ്പിക് കൂടി ഈ ഒരു മൊഡ്യൂളിലുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ഒരു കോംപ്ലക്സ് ഡിസൈൻ സർക്യൂട്ടും പറയാം, പിന്നെ ഒരു ഒന്നോ രണ്ടോ എക്സാമ്പിൾ വെച്ചുകൊണ്ടൊരു സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും കൂടി. ഓക്കെ, താങ്ക് യു.